അടിപൊളി കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് അല്ലേ, പ്ലം കേക്ക് ഇല്ലാത്തൊരു ക്രിസ്മസ് ആലോചിക്കാനേ പറ്റൂല. ഇന്ന് ഞാനൊരു പ്ലം കേക്കിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഷുഗർ ഫ്രീ ആൻഡ് ഹെൽത്തി പ്ലം കേക്ക്, സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മൈ ഗ്രാൻഡ് പാരൻസ്. ഏത് ഫംഗ്ഷൻ വന്നാലും കേക്കില്ലാതെ ഇരിക്കാൻ പറ്റൂല. പക്ഷെ കേക്ക് കഴിക്കാൻ ഗ്രാൻഡ് പാരൻസിനും ഭയങ്കര വിഷമമാണ്, കാരണം ഷുഗർ അല്ലേ. പക്ഷേ ഞാൻ ഈ പ്ലം കേക്കിൽ ഷുഗർ ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ധൈര്യമായിട്ട് എല്ലാ ഗ്രാൻഡ് പാരൻസിനും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. Once again, heartily welcome to Sister Soys. അതിനായി നമുക്കിവിടെ ആദ്യം ഓറഞ്ച് ജ്യൂസ് വേണം. ലെസ്ക്യൂസ് ചെയ്താണ് എടുക്കുന്നത്. മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണം. അതിൽ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ സ്ക്യൂസ് ചെയ്ത് വെച്ചിരുന്ന് മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ബ്ലാക്ക് റൈസിൻസ്, ബദാം, ഗോൾഡൻ റൈസിൻസ്, ഡേറ്റ്സ്, പിസ്ത ആൻഡ് കാഷ്യൂ. ഇത് ഫ്രഷ് ഡേറ്റ്സ് ആണ്, നമ്മൾ പറിച്ചതാണിത്. കുരുമാറ്റി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൽ ഞാൻ കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. നമ്മൾ മിനിമം ഇത് 3 hours സോക്ക് ചെയ്തെടുക്കണം. ഒരു രാത്രി ഫുള്ള് നിങ്ങൾക്ക് വെക്കാം, കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 3 hours കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ബാക്കി നോക്കാം. മസാലയ്ക്ക് പകരം ഞാൻ ഇവിടെ കഴുപ്പട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കഴുപ്പട്ടി ഇല്ലെങ്കിൽ ശർക്കര എടുക്കാം. ഞാനിവിടെ 3/4 cup കഴുപ്പട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത് രണ്ടും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കരിപ്പട്ടി റെഡിയായിട്ട് നല്ല മെൽറ്റായിട്ടുണ്ട്. കണ്ട, ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇവിടെ 4 ഏലക്ക, 4 ഗ്രാമ്പു, കുറച്ച് പട്ട, ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഏലക്കയുടെ തൊലി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതൊന്ന് ഇതിനകത്തോട്ട് തട്ടാം. ഇനി നമുക്ക് കേക്ക് മിക്സിങ് തുടങ്ങാം. നമ്മൾ നമ്മളുടെ തണുത്ത കരിപ്പട്ടി ഇതിനകത്തോട്ടിട്ട് അഴിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 cup സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. വിഷ് 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 വിഷ്. ഞാൻ ഇതിനകത്തേക്ക് 1 cup വീറ്റ് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയും ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഹെൽത്തി കേക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണ്. വേറൊരു ബൗളിലേക്ക് 1/4 cup പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ. എന്നിട്ട് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഏലക്ക, ഗ്രാമ്പു, പട്ടേൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്ക് അതിലേക്ക് അഴിച്ചു വെച്ച് കൊടുക്കാം.
നേരത്തെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പക്ഷേ കരിപ്പട്ടിയും ഗോതമ്പാവും കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തിരുന്നു. അതിലെ കാണിക്കാൻ വിട്ടുപോയതാ. എന്നാലും നമുക്ക് പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ ഞാൻ പാലും കൂടി അരിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇല്ലാത്തോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടിലെ 3 hours വെച്ചോണ്ട് ആ ഓറഞ്ച് ജ്യൂസ് ഡ്രൈ ഫ്രൂട്ട്സിൽ മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട്. പ്ലം കേക്കിൻ്റെ ബാറ്റർ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഞാൻ പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓയിൽ ഞാൻ പാനിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പാച്ചില വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ലിഡ് അടിയിൽ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 45 minutes നമുക്ക് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇന്ന് ഞാൻ കുറച്ച് കാഷ്യൂസ് ഡെക്കറേഷനു വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 45 minutes വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുള്ള ലാരി സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയിരുന്നു. പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്. അങ്ങനെ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കുറച്ച് ചൂടുണ്ട്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫേവറേറ്റ് കേക്കാണ്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊന്നും ഞാൻ ചൂടോടെ ഇന്ന് തണുപ്പിച്ച് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി റസ് ഉണ്ടാവും. അത് ടേസ്റ്റി. പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ. Thank you.
കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് പൊട്ടിച്ചു നോക്കാം. ഇതൊരു ലക്കി ഗെയിം ആണ്. ഇതിൽ ചിലതിൽ മുട്ടായി ഉണ്ടാവൂല, ചിലതിൽ മുട്ടായി ഉണ്ടാവും. ചിക്കുക്ക് സ്റ്റാർ കിട്ടിയിരിക്കുന്നു. ചിക്കു ലക്കിയാണ്. ചിക്കുക്ക് സ്റ്റാർ കിട്ടി. അപ്പൊ ചിക്കു ലക്കിയാണ്. അപ്പൊ ഞാൻ എടുക്കാം അല്ലേ. അപ്പൊ ഞാൻ എടുക്കാം. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഉള്ള അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. സോ മെനി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഈ ബോക്സിൽ തന്നെ. വൗ ലക്കി. ഇനി അടുത്തത് തുറക്കാം.